ഇലക്ട്രോട്ട് ബോണ്ടുകൾ വലിയ ചർച്ചയാകുകയും വിവാദമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കേരളത്തിലും അത്തരം സംഭാവനകൾ വ്യാപകമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു കിറ്റക്സ് നൽകിയ സംഭാവനകളും ഈ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് പ്രത്യേകിച്ച് അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി ഭാഗമാകുന്നു ട്വന്റി ട്വന്റി എന്നൊരു പാർട്ടി അത് രാഷ്ട്രീയപരമായത് മുന്നിലേക്ക് വരുന്നു അപ്പോൾ അത് അവരുടെ സംഭാവനകൾ കൂടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കൊപ്പം കിഴക്കമ്പലം എം എും അതോടൊപ്പം തന്നെ പലപ്പോഴും ട്വന്റി ട്വന്റി അവരുടെ നയങ്ങൾ അവരുടെ നിലപാടുകൾ ഇതെല്ലാമായിട്ട് പലപ്പോഴും നേരിട്ട് ഏറ്റുമുട്ടുന്ന പി വി ശ്രീനിജൻ എം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആ ഇലക്ട്രൽ ബോണ്ടുകൾ വലിയ ചർച്ചയാവുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടി തങ്ങളങ്ങനെ സംഭാവന നൽകി എന്നതടക്കമുള്ള ഒരു വിശദീകരണങ്ങൾ സാബു ജേക്കപ്പിന്റെ നിന്ന് വരികയും ചെയ്യുന്നുണ്ട് താങ്കൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയും വിവാദങ്ങൾ പലപ്പോഴും കിറ്റക്സുമായിട്ടും എല്ലാമായിട്ടും ഉണ്ടാകുന്നൊരു സാഹചര്യങ്ങളെല്ലാം ഉണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നമുക്ക് പലപ്പോഴും ഈ ട്വന്റി ട്വന്റിയുടെ നിലപാടും കിറ്റക്സിന്റെ നിലപാടും പലപ്പോഴും നമ്മുടെ പൊതു ഇടങ്ങളിൽ ഒരു വിഷയമാണ് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമ്പോൾ ശ്രീ സാബു ജേക്കബ് പറഞ്ഞ കാര്യം കൂടി ഇവിടെ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതികൾക്കെതിരെയാണ് സാബു ജേക്കബ് അദ്ദേഹത്തിന്റെ ഈ നാട് നന്നാക്കണമെന്ന് വളരെ ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ കക്ഷി തുടങ്ങുന്നത് പഞ്ചായത്തിലാണ് ഒതുങ്ങിയിരുന്നത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇനി വലിയ പ്രതിഫലങ്ങൾ ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം അങ്ങനെ ഒരാള് നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിനെ എതിർത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇലക്ട്രോൺ ബോണ്ട് വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നിടത്താണ് പൊരുത്തക്കേടുള്ളത് അത് അദ്ദേഹത്തിന്റെ അണികളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയണം അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ അണികളെടുത്ത് പറഞ്ഞത് നിങ്ങളാരും മറ്റ് രാഷ്ട്രീയ കക്ഷികളായിട്ട് യോജിച്ചു പോകരുത് നിങ്ങൾ ഈ സംവിധാനത്തിനെതിരെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ ചാട്ടുവാറുകൊണ്ടടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞൊരു നേതാവ് അദ്ദേഹത്തിന് പേടിയാണെന്നാണ് പറയുന്നത് പേടിച്ചാണ് പൈസ കൊടുത്തതെന്ന് പറയുന്നത് അദ്ദേഹം പേടിച്ചാണ് പൈസ കൊടുത്തതെങ്കിൽ ഇലക്ട്രിക് ബോണ്ട് കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേ എനിക്കറിയില്ല ടി ആർ എസിനായിരിക്കാം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നത് ബി ജെ പിക്ക് ആയിരിക്കാം ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളോട് അദ്ദേഹത്തിന് ഭയം കൊണ്ടാണോ കൊടുത്തതെന്ന് അദ്ദേഹം മറുപടി പറയേണ്ടതായിട്ട് വരും ടി ആർ എസിനാണ് കൊടുത്തതെങ്കിൽ അവിടെ ബിസിനസ് തുടങ്ങുമ്പോൾ അദ്ദേഹം ഭയപ്പെട്ടാണ് കൊടുത്തത് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിഫലം ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഈ അദ്ദേഹം അത് പറയുമ്പോൾ കൊച്ചിയിൽ വന്ന സ്പെഷ്യൽ ഫ്ലൈറ്റ് അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നെ എല്ലാ സൌകര്യം ചെയ്ത് തന്നെന്നാണ് അദ്ദേഹം അന്ന് അവകാശപ്പെട്ടത് അപ്പോൾ അതിന്റെ പ്രതിഫലമായിട്ടാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ളത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇലക്ട്രോൾ ബോണ്ട് കൊടുത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും പിന്നെ ഇത്ര സുതാര്യമായിട്ടാണ് കൊടുത്തതെന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം എന്തിനു ഭയപ്പെടുന്നു ഇത് പറയാൻ രണ്ടു ദിവസം കഴിഞ്ഞ് എന്തായാലും വരും മറ്റു രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവർത്തിയിലും ഒരു സുതാര്യതയും ഇല്ല എന്ന് മാത്രമല്ല ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് അദ്ദേഹം പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയിലെ അന്യന്റെ ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് രണ്ട് സമയത്ത് ഡ്യുവൽ പേഴ്സണാലിറ്റി ഒരേ സമയം വർക്ക് ചെയ്യുന്ന അന്യം കഥാപാത്രമാണ് ശരിക്കും സാബുജക്ക് ഇതിലെ ഈ ഇപ്പോൾ ഇത് കൊടുത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു അത് സ്വന്തം അണികൾക്കിടയിൽ തന്നെയായിരിക്കും അദ്ദേഹം പാടുപെട്ട് വിശദീകരിക്കേണ്ടി വരുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിന്റെ അണികൾ അദ്ദേഹത്തിനെ വിശ്വസിച്ചാണ് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിരിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇത് എങ്ങനെ അദ്ദേഹം ന്യായീകരിക്കും ഒരു വലിയ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ നിലപാടുള്ള കക്ഷി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് സ്വന്തം നേതാവിന് വരെ നിലപാടില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന നിർഭാഗ്യവശാൽ കമ്പനിയുടെ ചെയർമാനും രാഷ്ട്രീയ കക്ഷിയുടെ ചെയർമാനും ഒരാളാകുമ്പോൾ ഒരു ഡ്യുവൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ പക്ഷെ അദ്ദേഹം പറയുന്ന കമ്പനിയുടെ ആവശ്യത്തിന് വരുമ്പോൾ ഞാൻ ഒരു കമ്പനി മുതലാളിയാകി രാഷ്ട്രീയത്തിന് ആവശ്യത്തിന് വരുമ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരനാവും എന്ന് പറയുന്ന ആ നിലപാട് ജനങ്ങളുടെ മുന്നിൽ പറയാൻ ബുദ്ധിമുട്ടാവും ഞാൻ വിചാരിക്കുന്നത് കള്ളത്തരം വ്യക്തമാകും കള്ളത്തരം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ നിലപാടിലൊരു പൊരുത്തമില്ലായ്മയുണ്ട് അത് വിശദീകരിക്കാൻ സാബു ജേക്കബ് ഈ തെരഞ്ഞെടുപ്പിൽ ബുദ്ധിമുട്ടാവും മാത്രമല്ല അദ്ദേഹത്തിന്റെ അണികൾ ഇപ്പോൾ തന്നെ അസ്വസ്ഥരാണ് പല ആളുകളും പാർട്ടി വിട്ട് വലിയ കൊഴിഞ്ഞുപോക്ക് ട്വന്റി ട്വന്റിയിൽ നടക്കുന്നുണ്ട് പലപ്പോഴും അവിടെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ രീതിയിലൊരു വിവാദങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഉയർന്നു വരാറുണ്ട് ഈ ഇതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പല പലപ്പോഴും താങ്കളും സബുജയ്ക്കൊപ്പം വാക്വാദങ്ങളെല്ലാം തന്നെ വരാറുണ്ട് കഴിഞ്ഞ തവണ പറഞ്ഞത് ഈ എം എൽ എയെ താൻ അപമാനിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അത് വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലാണ് പറയുന്നത് എം എൽ എ എന്ന രീതിയിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ അതുപോലൊരിടത്ത് അവരുടെ ട്വന്റി ട്വന്റിയിടത്ത് ജോലി ചെയ്യുമ്പോഴുള്ള ഒരു എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിലെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് സാബു ജേക്കബിന്റെ ആ പ്രസ്താവനയോട് ഞാൻ വ്യക്തിപരമായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം എൻ്റെയും കൂടി വോട്ടറാണ് ഏത് ആവശ്യത്തിനും അദ്ദേഹത്തിന് എന്റെ അടുത്ത് വരാം വോട്ടർ എന്നുള്ള രീതിയിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇപ്പോഴും ഞാൻ തയ്യാറാണ് പക്ഷേ അദ്ദേഹം ഒരു നിലപാടില്ലാത്ത കൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ഒരു നിലപാട് അദ്ദേഹത്തിന് പറയാനില്ലാത്ത പലപ്പോഴും അണികളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എം എൽ എ എന്നുള്ള ഇതിൽ വ്യക്തിപരമായിട്ട് എന്നെ ആക്രമിക്കുന്നൊരു ഒരു സമീപനമാണ് പൊതുവെ അദ്ദേഹം സ്വീകരിക്കുന്നത് എന്റെ ഈ കഴിഞ്ഞ രണ്ടേമുക്കാൽ വർഷത്തിനുള്ളിൽ എന്റെ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അതിൽ സ്കൂളുകളുടെ വികസനമുണ്ട് റോഡുകളുടെ ഉണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നാനൂറ്റി എട്ട് കോടി രൂപയാണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സർക്കാരിപ്പോൾ ഭരണാനുമതി നൽകിയിരിക്കുന്നത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അല്ല കിഴക്കമ്പലം പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുള്ള എട്ട് പഞ്ചായത്തുകളിലും നാനൂറ്റി കോടി രൂപയുടെ വികസന പദ്ധതികൾ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അതുകൂടാതെ റോഡുകൾ സ്കൂളുകൾ ഇപ്പോൾ ഫോർ ലൈൻ വരാൻ പോകുന്നു ആലോ മൂന്ന റോഡിന്റെ അറുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപയാണ് സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി മാത്രം മാറ്റിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഓൺഗോയിങ് പ്രൊജക്ട് ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ വികസന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല മറിച്ച് മറ്റ് ഈ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു കാര്യം പോലും വികസനത്തിന് കൊണ്ടുവരുവാൻ അവർക്ക് കഴിയാത്തതിന്റെ ആ ജാളിത മറച്ചുവെക്കുന്നതിനുവേണ്ടി രാഷ്ട്രീയപരമായിട്ട് എം എൽ എ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നാൾ അണികളെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം ഈ മാത്രമല്ല അല്ല അദ്ദേഹത്തിന്റെ പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇരുപത്തി കോടി രൂപ നീക്കിയിരിപ്പ് പറയുന്നത് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒരു പഞ്ചായത്തിലും അങ്ങനെ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല ഒരു വസ്തുതയാണ് അവിടെ ചെയ്യുന്നത് എല്ലാ വർക്കുകളും പദ്ധതികൾ വെക്കുകയും ഓൺ ഫണ്ട് പദ്ധതികൾ വയ്ക്കുകയും ആ പദ്ധതികളൊന്നും പൂർത്തീകരിക്കാതെ ആ വർക്കുകൾ സ്പില്ലോവറായി മാറുകയാണ് ഉണ്ടാകുന്നത് ആ ആകുന്ന തുക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം അപഹാസ്യനാകുന്നത് തെറ്റേരിപ്പിക്കുകയാണ് അപ്പം അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ മാത്രം പത്ത് പഞ്ചായത്ത് വഴികളാണ് ഇപ്പോൾ പണി പൂർത്തീകരിക്കാണ്ട് കിടക്കുന്നത് അവരുടെ കിഴക്കുമലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ അപ്പൊ പല പഞ്ചായത്തുകളിലും സാബു ജേക്കപ്പ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു കിഴക്കമ്പലം പഞ്ചായത്ത് റോ മോഡൽ പഞ്ചായത്താണെന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തിയാണ് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പൊ അതൊക്കെ സാബു ജേക്കപ്പ് പിന്നീട് സാബു ജേക്കപ്പിന് തിരിച്ചടിയാവും ഇപ്പോൾ തന്നെ ആളുകൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും പിന്നീട് പറഞ്ഞതും അദ്ദേഹം അദ്ദേഹത്തിന്റെ പല ബോംബുകളും ഈ കാര്യങ്ങളിലുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ട് അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ എങ്ങനെയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം അദ്ദേഹം വളരെ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി അടക്കം ദീർഘകാലമായി സൗഹൃദമുള്ള ഒരാൾ കൂടിയായിരുന്നു ഇത്തരം പരാമർശങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം വളരെ നല്ല അടുപ്പായിരുന്നു അപ്പോ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പല ഇന്റർവ്യൂവിലും പറഞ്ഞു മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുപ്പം വ്യക്തിപരമായിട്ട് അടുപ്പം അല്ലെങ്കിൽ തെറ്റൊന്നുമില്ല പക്ഷേ അദ്ദേഹം എനിക്ക് എനിക്ക് തോന്നുന്നത് ആറ്റം ബോംബിനെ കുറിച്ചായിരിക്കില്ല അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രൽ ബോംബിനെ കുറിച്ചായിരിക്കും ഈ മറ്റ് കക്ഷികൾക്ക് കൊടുത്ത ഇലക്ട്രൽ ബോംബ് ഞാനൊരു ദിവസം പുറത്തു സുപ്രീം കോടതിയുടെ ഒരു വിധി ഇങ്ങനെ വരുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കാരണം നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് ഇത് സുപ്രീം കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ സത്യം ഒരിക്കലും ജനം പുറത്തറിയില്ലായിരുന്നു പക്ഷെ അദ്ദേഹം വിചാരിച്ചെന്ന് ഇലക്ട്രൽ ബോംബിനെ കുറിച്ചായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പിന്നെ മറ്റൊന്ന് അവരുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ജയിച്ചു പോകുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് പി വി ശ്രീനിജൻ ഇനിയൊരിക്കലും അത്ര ഒരു അബദ്ധമുണ്ടാകില്ല എന്ന് പറയുന്നു എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഈ സാബു സാബുജേക്കപ്പ് എന്നെ എന്നെ ജയിപ്പിക്കാനാണ് മണ്ഡലത്തിൽ മത്സരിച്ചതെന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഒന്നുമില്ല അവർ ജയിക്കാൻ വേണ്ടി മത്സരിച്ച് കേരളത്തിലെ എല്ലാ സീറ്റുകളിലും ആളുകളും മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ വേണ്ടിയാണ് പിന്നെ ശ്രദ്ധ കുറവുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കട്ടെ ഞാനൊരു സാബു ജെക്കപ്പിന്റെ അടുത്ത ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സാബു ജേക്കപ്പ് നിന്ന് വെല്ലുവിളിക്കാതെ ഞാൻ പറയുന്ന ഒരു വെല്ലുവിളി ഏറ്റെടുക്കുക കേരളത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കുക അവിടെ വന്ന് പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ സാബു ജേക്കപ്പിനെതിരെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് ഓപ്പൺ ചലഞ്ച് ചെയ്യുക ഓപ്പൺ ചലഞ്ച് ചെയ്യുകയാണ് സാബു ജേക്കപ്പ് അത്രയും ഒരു നേതാവാണെങ്കിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കട്ടെ നേരിട്ട് മത്സരിക്കാൻ തയ്യാറാണ് സാബു ജേക്കബ് എവിടെ മത്സരിച്ചാലും പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ സാബു ജേക്കബിനെതിരെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് എന്തായാലും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കിഴക്കമ്പലം പഞ്ചായത്തും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യാപകമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ തന്നെയും ഇലക്ട്രൽ ബോണ്ട വിവാദവും ചർച്ചയാക്കപ്പെടുകയാണ് തന്റെ നിലപാടുകളും കാര്യങ്ങളുമാണ് പി വി ശ്രീനിച്ചൻ എം എൽ എ വിശദീകരിച്ചത് ക്യാമറമാൻ മനോജിനൊപ്പം ടാനിപ്പോൾ ന്യൂസ്